ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മി ആത്മീയതയുടെ 93-ാമത്തെ സെഷനാണല്ലോ ഇത്. 4-ാം സദനത്തെക്കുറിച്ചുള്ള 14-ാമത്തെ വിചിന്തനവും നമ്മുടെ ഈ വിചിന്തനത്തിൽ 2-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആനന്ദ അനുഭൂതി വെള്ളത്തിൻ്റെ ഉപമ കൊണ്ട് വിവരിക്കുന്നു എന്നാണ് അതിൻ്റെ ഹെഡിങ് നമ്മൾ കാണുന്നത്. ഞാൻ ആരംഭിച്ച കൃത്യത്തിൽ ദൈവം എന്നെ സഹായിക്കട്ടെ. ഞാൻ എന്താണ് പറഞ്ഞു വന്നതെന്ന് വിട്ടുപോയി. കൃത്യന്തര ബാഹുല്യവും അനാരോഗ്യവും നിമിത്തം കൂടുതൽ സൗകര്യമുള്ള അവസരത്തേക്ക് അത് മാറ്റിവെക്കുവാൻ ഞാൻ നിർബന്ധിതയായി. അപ്പം 1-ാമത്തെ അധ്യായം എഴുതി കഴിഞ്ഞിട്ട് കുറേ നാളുകൾ കഴിഞ്ഞിട്ടായിരിക്കാം, അല്ലെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടായി 2-ാമത്തെ അധ്യായം എഴുതുന്നത്. അപ്പം അതിൽ തന്നെ പറയുകയാണ് ദൈവം എന്നെ സഹായിക്കട്ടെ എഴുതാനായിട്ട്. പിന്നെ ഓർക്കുന്നില്ല, മറന്നുപോയി എന്തൊക്കെ എഴുതിയെന്നുള്ളത്. എനിക്ക് നല്ല ഓർമ്മയില്ലാത്തതിനാൽ മുൻപ് എഴുതിയതുമായി ബന്ധമില്ലാതായെന്ന് വരാം. അത് എല്ലാം വായിച്ചു നോക്കുവാൻ ഇപ്പോൾ സാധിക്കുകയുമില്ല. ഞാൻ പറയുന്നതിലെല്ലാം അവ്യക്തതയും ചേർച്ചക്കുറവും ഇല്ലയോ എന്നും എനിക്ക് ശങ്കയില്ലാതില്ല. കുറച്ച് കാര്യം ആമുഖമായിട്ട് പറഞ്ഞ രമദ്രേശ കാര്യത്തിൽ കടക്കുകയാണ്. ആത്മീയ ആശ്വാസങ്ങളെക്കുറിച്ചും അവയെങ്ങനെ ചിലപ്പോൾ നമ്മുടെ വികാരങ്ങളുമായി കലർന്നു വരുന്നുവെന്നും മറ്റുമാണ് ഞാൻ പറഞ്ഞു നിർത്തിയതെന്ന് തോന്നുന്നു. ആത്മീയ ആശ്വാസങ്ങൾ, സ്വീറ്റ്നസ് ഇൻ പ്രയർ, ഭക്തി മാധുര്യം, അതേക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് പല വിചാരങ്ങളെക്കുറിച്ചും കൂടെ പറഞ്ഞു. അങ്ങനെ നമ്മൾ കഴിഞ്ഞ അദ്ദേഹത്തെ കണ്ടത്. അവയോടൊന്നിച്ച് ഏങ്ങിക്കരച്ചിലും മറ്റും ഉണ്ടാവുക അപൂർവമല്ല. അത് മദ്രസ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ. ചില ആളുകൾക്ക് നെഞ്ചിന് ഞെരുക്കമുണ്ടായെന്നും അവർ നിയന്ത്രണാതീതമായ ബാഹ്യ ചലനങ്ങൾ പ്രകടിപ്പിച്ചെന്നും വരെ ഞാൻ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇങ്ങനത്തെ സ്വീറ്റ്നസ് ഓഫ് പ്രെയർ ഒക്കെ വന്നു കഴിയുമ്പോൾ ഏങ്ങിക്കരച്ചിലും ചിലപ്പം വിറയലും ഉരുണ്ടു വീടലും ഒക്കെ ഉണ്ടാകുന്ന അനുഭവം ഉണ്ട്. മൂക്കിലൂടെ രക്തം വരിക മുതലായ ദുസ്സഹ അനുഭവങ്ങൾ ഉണ്ടാകത്തക്ക വണ്ണം അത്ര ശക്തിമത്താണവ. ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ എനിക്ക് പാഠവും പോരാ. എനിക്ക് അങ്ങനെയൊന്നും അനുഭവപ്പെട്ടിട്ടുമില്ല നമ്മുടെ പറയുകയാണ്. എങ്കിലും അവയിൽ ആശ്വാസത്തിന് വകയുള്ളതായി എന്തെങ്കിലും ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനും അവിടുത്തെ അനുഭോഗം സിദ്ധിക്കുന്നതിനുമുള്ള ആഗ്രഹത്തിലാണ് അവയെല്ലാം പരിണമിക്കുന്നതെന്ന് അത്ര എനിക്ക് പറയാനുള്ളത്. അപ്പം സ്വീറ്റ്നസ് ഇൻ പ്രയറിനകത്ത് കുറേ ഏങ്ങിക്കരച്ചലുകളും ചാരിതാർത്ഥ്യവും സന്തോഷവും കണ്ണീരും ചിലപ്പോൾ ഉരുണ്ടു വീടലും മറിഞ്ഞു വീടലും വിറയലും മൂക്കിക്കൂടെ രക്തം വരാൻ മാത്രമുള്ള അനുഭവങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടായാലും അതെല്ലാം നമ്മുടെ പറയുന്നത് ഉണ്ടായിട്ടില്ല. അത് എന്തൊക്കെ എന്തെങ്കിലും നന്മയുണ്ട്, കാരണം അത് ദൈവത്തിങ്കിലേക്ക് ഉള്ളത്തെ ഉയർത്താനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണല്ലോ. അതുകൊണ്ട് അതായത് എന്തെങ്കിലുമൊക്കെ നന്മയുണ്ടാകും എന്ന് പറഞ്ഞ മദ്രസ ആ ഒരു വിഷയം അങ്ങോട്ട് വിടുകയാണ്. 2-ാമത്തെ ഖണ്ഡിക, ദൈവത്തിൽ നിന്ന് വരുന്ന ആനന്ദ അനുഭൂതി എന്ന് ഞാനിവിടെ പറയുന്നതും മറ്റവസരങ്ങളിൽ പ്രശാന്തമായ പ്രാർത്ഥന, പ്രയർ ഓഫ് ക്വയറ്റ് എന്ന് നാമകരണം ചെയ്തിട്ടുള്ളതും മേൽ പറഞ്ഞതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അപ്പം രണ്ട് കാര്യങ്ങളെപ്പറ്റി നേരത്തെ പറഞ്ഞിരുന്നല്ലോ, സ്വീറ്റ്നസ് ഇൻ പ്രയർ, ഭക്തി മാധുര്യം, മറ്റേത് ആത്മീയ ആനന്ദം. അപ്പം 1-ാമത്തെ ഖണ്ഡിക പറഞ്ഞത് സ്വീറ്റ്നസ് ഇൻ പ്രയർ, അതേക്കുറിച്ചാണ്. ഇനി അടുത്ത് പറയാൻ പോകുന്ന ആത്മീയ ആനന്ദത്തെക്കുറിച്ചാണ് കൂടുതൽ പറയാൻ പോകുന്നത്. ഈ ആത്മീയ ആനന്ദത്തെക്കുറിച്ച് തന്നെ മറ്റവസരങ്ങളിൽ പ്രശാന്തമായ പ്രാർത്ഥന എന്നും പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട് നമ്മൾ ദൃശ്യം പറയുകയാണ്. അപ്പം ഈ ആത്മീയ അനുഭൂതി, ആത്മീയ ആനന്ദം അല്ലെങ്കിൽ പ്രശാന്തമായ പ്രാർത്ഥന എന്ന് പറയുന്നത് മേൽ പറഞ്ഞതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. മേൽ പറഞ്ഞത് എന്താണ്? ആത്മീയ ആശ്വാസങ്ങൾ അല്ലെങ്കിൽ സ്വീറ്റ്നസ് ഇൻ പെർഫെക്റ്റ് മാധുര്യം വ്യത്യാസമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ദൈവ അനുഗ്രഹത്താൽ അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ യാഥാർത്ഥ്യം സുഗ്രഹമാണല്ലോ. അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം. അല്പം കൂടി നന്നായത് മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് ഉറവകൾ കാണുന്നതായി നമുക്ക് സങ്കല്പിക്കാം. ഓരോന്നിനും അടിയിൽ വച്ചിരിക്കുന്ന പാത്രത്തിൽ വെള്ളം നിറയ്ക്കാം. ഒരു ഉദാഹരണം പെട്ടെന്ന് പശുതാൽമോ പ്രേരിപ്പിച്ച രമദ്രസ്യ പങ്കുവെക്കുകയാണ്. രണ്ട് ഉറവകളെ കുറിച്ചാണ് വെള്ളത്തിൻ്റെ ഉദാഹരണം പറയുന്നത്. അത്രയും പറയുമ്പോൾ വെള്ളത്തെ പറ്റി അല്പം മദ്രസ്യ പറയുകയാണ്. ചില ആധ്യാത്മിക വിഷയങ്ങൾ വിവരിക്കുവാൻ വെള്ളത്തെ പോലെ പറ്റിയ ഉദാഹരണം ഞാൻ കാണുന്നില്ല. എനിക്ക് അത്ര അറിവോ സാമർഥ്യമോ ഒന്നുമില്ല. എന്നാൽ വെള്ളമെന്ന് പറയുന്ന സാധനം എനിക്ക് വളരെ പ്രിയങ്കരമാണ്. മറ്റു വസ്തുക്കളെക്കാൾ വളരെയധികം സൂക്ഷ്മമായി ഞാനത് നിരീക്ഷിച്ചിട്ടുമുണ്ട്. ദൈവത്തിൻ്റെ അനന്ത മഹിമയും അനന്ത ജ്ഞാനവും പ്രതിബിംബിക്കുന്ന അവിടുത്തെ സകല സൃഷ്ടികളിലും
നമുക്ക് പ്രയോജനകരമായ പല രഹസ്യങ്ങളും അന്തർഭവിച്ചിട്ടുണ്ടായിരിക്കണം. വെള്ളത്തെക്കുറിച്ച് പറയാൻ ആരംഭിച്ചപ്പോൾ അല്പം സൂചിപ്പിച്ചതിന് പിന്നെ പറയാണ്, വെള്ളം മാത്രമല്ല മറ്റു പല സൃഷ്ടികളിലും ദൈവത്തിൻ്റെ ജ്ഞാനവും നന്മയും പ്രവർത്തനങ്ങളും എല്ലാം വെളിപ്പെട്ടിട്ടുണ്ട്, പല രഹസ്യങ്ങളും അന്തർഭവിച്ചിട്ടുണ്ടായിരിക്കണം. സൂക്ഷ്മ നിരീക്ഷണം ചെയ്ത് പഠിക്കുന്നവർ അവയെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. പ്രകൃതിയിലേക്ക് നോക്കിയാൽ തന്നെ ദൈവത്തിൻ്റെ വലിയ ജ്ഞാനവും നന്മയും സൗന്ദര്യവും അനുഭവിക്കാൻ സാധിക്കുമെന്ന് അനേക വിശുദ്ധർ പങ്കുവച്ചിട്ടുണ്ട്. സങ്കീർത്തനം പറയുന്നുണ്ടല്ലോ, ഈ സൃഷ്ട പ്രപഞ്ചം ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വത്താൽ നിറഞ്ഞിരിക്കുന്നു. അക്കാര്യത്തിന് അവതരിച്ചവർ സൂചിപ്പിക്കുന്നത് എന്നാലും ദൈവത്തിൻ്റെ ഏറ്റവും നിസാരമായ ഓരോ സൃഷ്ടിയിലും നാം ഗ്രഹിച്ചിട്ടുള്ളതിലും വളരെയധികം രഹസ്യങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ചെറിയ എറുമ്പിനെക്കുറിച്ച് സമഗ്രമായി ആര് പഠിച്ചിട്ടുണ്ട്? ഇങ്ങനൊരു പൊതു നിരീക്ഷണം ആത്മീയമായിട്ടുള്ള അമദ്രേസ്യ പങ്കുവെക്കുകയാണ്. ദൈവത്തിൻ്റെ ഇടപെടലും പ്രവർത്തനങ്ങളും എന്ത് രഹസ്യങ്ങളും എന്തുമാത്രമാണ് നമുക്ക് ചുറ്റുമുള്ള ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഒരു എറുമ്പിനെ നോക്കിയാൽ പോലും അതിൻ്റെ പ്രവർത്തനങ്ങളും രീതികളും കണ്ട് എന്തുമാത്രം പഠിക്കാനുണ്ട്. ദൈവജനം തന്നെ പറയുന്നുണ്ട്, നീ എറുമ്പിനെ കണ്ട് പഠിക്കുക അലസനായ മനുഷ്യ എന്ന് പറയുന്ന ഭാഗം നമുക്കറിയാം. നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ എന്തെല്ലാം പ്രവർത്തനങ്ങളും കാര്യങ്ങളും അതൊക്കെ നോക്കി തന്നെ ധ്യാനിക്കാൻ പോയാൽ ദൈവത്തിൻ്റെ നന്മ ശക്തി ജ്ഞാനം എന്തുമാത്രം നമുക്ക് തിരിയാൻ പറ്റും. അപ്പോൾ സൂക്ഷ്മ നിരീക്ഷണം ചെയ്ത് പഠിക്കുന്നവർ അവയെ പ്രയോജനപ്പെടുത്തും. പ്രകൃതിയിൽ നിന്ന് പഠിക്കാനായിട്ട് വളരെയധികം രഹസ്യങ്ങൾ എല്ലാ സൃഷ്ടവസ്തുക്കളിലും ഉറുമ്പുൾപ്പെടെ ഉൾച്ചേർന്നിട്ടുണ്ട് നമ്മൾ ദർശനം നിരീക്ഷിക്കുകയാണ്. എന്നിട്ട് വീണ്ടും തിരിച്ചു വരികയാണ് രണ്ട് പാത്രങ്ങൾ വെള്ളം നിറയ്ക്കുന്നതിനെ കുറിച്ചുള്ള ഉദാഹരണം. മൂന്നാമത്തെ ഖണ്ഡിക, മേൽപ്പറഞ്ഞ രണ്ട് പാത്രങ്ങൾ രണ്ട് വിധത്തിൽ വെള്ളം കൊണ്ട് നിറയ്ക്കാവുന്നതാണ്. ഒന്നിൽ ദൂരസ്ഥിതമായ ജലം കൃത്രിമ മാർഗേണ അനേകം കുഴലുകൾ വഴി ആവഹിക്കപ്പെടുന്നു. മറ്റത് ഉറവിനോട് തൊട്ടടുത്ത് തന്നെ നിർമ്മിതമായിരിക്കുന്നതിനാൽ നിശബ്ദമായി നിറഞ്ഞുകൊള്ളും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ജലപ്രവാഹം സുലഭമെങ്കിൽ സമൃദ്ധമായ ഉറവാണല്ലോ പ്രതിപാദ്യം ദൈവം. പാത്രം നിറഞ്ഞ് കവിഞ്ഞ് അതിൽ നിന്നിരുന്ന് അതി തന്നെയും ഉത്ഭവിക്കും. രണ്ട് ഉദാഹരണങ്ങൾ, രണ്ട് കാര്യങ്ങൾ പറയാം വെള്ളവുമായി ബന്ധിപ്പിച്ച്. ഒന്ന്, ദൂരെ നിന്ന് കുഴലുകൾ വഴി വെള്ളം കൊണ്ടുവന്നിട്ട് നിറയ്ക്കുന്ന ഒരു പാത്രം. മറ്റേത് വെള്ളത്തിൻ്റെ ഉറവിടത്തോട് ചേർന്നിരിക്കുന്നതോട് തനിയെ നിറയുന്ന പാത്രം. ഇതേപ്പറ്റി ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ഉദാഹരണം, നമ്മൾ ദൂരെ നിന്ന് വെള്ളം കൊണ്ടുവന്ന് നിറയ്ക്കുന്ന ഒരു പാത്രം നമ്മുടെ വീട്ടിലെ ഒരു ടാങ്ക് വാട്ടർ ടാങ്ക് ഓർത്ത് ഓർമ്മിക്കും. അപ്പോൾ ദൂരെയുള്ള ഒരു കിണറ്റിൽ നിന്നോ ആറ്റിൽ നിന്നോ മോട്ടർ വെച്ച് പൈപ്പിട്ട് അത് കറണ്ട് ഉപയോഗിച്ച് മോട്ടർ വർക്ക് ചെയ്യിപ്പിച്ച് വെള്ളം അടിച്ച് നമ്മൾ വീടിരിക്കുന്ന ഭാഗത്തല്ല വീടിൻ്റെ മുകളിൽ ടാങ്കിലേക്ക് കയറ്റി അത് വീട് നിറച്ചെടുക്കുന്നു, വെള്ളം വീട്ടിൽ നിറച്ചെടുക്കുന്നു. അപ്പോൾ ടാങ്കിൽ വെള്ളം വരുന്നുണ്ട്, പക്ഷെ അതിൻ്റെ പിന്നെ ഒത്തിരി കഠിന അധ്വാനമുണ്ട്. ദൂരെ ഉള്ള കുളത്തിൽ അല്ലെങ്കിൽ കിണറ്റിൽ അല്ലെങ്കിൽ ആറ്റിൽ കുഴി കുത്തിയിട്ട് അവിടെ മോട്ടർ വെക്കണം. ആ മോട്ടറിൽ കറണ്ട് കണക്ഷൻ കൊടുത്ത് അല്ലെങ്കിൽ പെട്രോളോ ഡീസലോ ഇട്ടത് പ്രവർത്തിപ്പിക്കണം. ആ വെള്ളം പൈപ്പിലൂടെ കേടുകൂടാതെ വരുത്തണം. ആ പൈപ്പ് നന്നായിട്ട് സംരക്ഷിക്കണം, തടസ്സം വരാൻ പാടില്ല, പൊട്ടിപ്പോകാൻ പാടില്ല, ലീക്ക് വരാൻ പാടില്ല. അങ്ങനെ വരുന്ന വെള്ളം ഈ ടാങ്കിൽ ശേഖരിക്കണം. അങ്ങനെ വെള്ളം നിറച്ചു കഴിഞ്ഞാൽ തന്നെയും വെള്ളത്തിൽ ആ ടാങ്കിൽ നിന്ന് വെള്ളം എടുക്കുന്നതനുസരിച്ച് വെള്ളം തീർന്നുകൊണ്ടേയിരിക്കും. കുറേ അധികം വെള്ളം എടുത്തു കഴിയുമ്പോഴത്തേക്ക് വെള്ളം തീർന്നു, പിന്നെ ടാങ്കിൽ ഒന്നുമില്ല, ടാങ്ക് ഉണങ്ങിക്കിടക്കും. പിന്നെ ഇതുപോലെ അവിടുന്ന് വെള്ളം അടിച്ച് കയറ്റിക്കൊണ്ട് വരണം. അങ്ങനെ നിരന്തരമായ അല്ലെങ്കിൽ ശ്രമകരമായ പരിശ്രമം കൊണ്ട് നിറയുന്ന ഒരു ടാങ്ക്. അതേസമയം മറുവശത്ത് ഒരു ബോർവെല്ല് ചിന്തിക്കുന്ന നല്ലതായിരിക്കും. ബോർവെല്ലിനകത്ത് നിന്ന് വെള്ളം അടിച്ചു കയറ്റാറുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ബോർവെല്ല് കുത്തുമ്പോഴേക്കും വെള്ളം ഇങ്ങനെ അടിയിൽ നിന്ന് മുകളിലേക്ക് ഉയരത്തിൽ ഇങ്ങനെ കുതിച്ച് ഉയർന്ന് ചെതറി വീട് നമ്മൾ കാണാറുണ്ട്. മോട്ടർ പോലും ആവശ്യമില്ല. അതുപോലെയുള്ള വലിയ ഭൂഗർഭ ജലാശയമായിട്ടാണ് ഈ ബോർവെല്ല് കുത്തിച്ചെന്നപ്പോൾ കണക്ഷൻ കിട്ടിയത്. പടിയിൽ നിറഞ്ഞു കിടക്കുന്ന വെള്ളം ഈ ബോർ പിന്നെ തുളയിലൂടെ ബോർവെല്ലിൻ്റെ ഈ കുഴലിലൂടെ ശക്തമായിട്ട് മുകളിൽ കയറി വരികയാണ്. അപ്പോൾ ആ വെള്ളം കൊണ്ട് ഇവിടെ നമ്മൾ സമൃദ്ധി അനുഭവിക്കുകയാണ്, ഈ രണ്ട് അനുഭവം. അപ്പോൾ ഒരിടത്ത് ടാങ്കിൽ നിറയുന്ന വെള്ളം പൈപ്പ് വഴി കൊണ്ട് നിറയ്ക്കുന്നു,
മറ്റേ ഇവിടെ ബോർവെല്ലിൽ നിറഞ്ഞ് കവിയുന്ന വെള്ളം. അങ്ങനെ ചിന്തിച്ചു. അപ്പൊ ഈ ബോർവെല്ലിൽ വെള്ളം പുറത്തേക്ക് വരാനായിട്ട് ഒരു മോട്ടറും വേണ്ട. മോട്ടർ വെച്ച് വെള്ളം അടിച്ചെടുക്കുന്ന ബോർവെല്ലുകളുണ്ട്. അതിനേക്കാൾ ഉപ്പുറമായിട്ട് ഒരു മോട്ടറും വെക്കാതെ തന്നെ വെറുതെ ബോർവെല്ല് കുത്തിയിട്ട് അടച്ച് വെച്ചിരിക്കുന്നു. എപ്പോഴൊക്കെ ഈ ബോർവെല്ലിന്റെ പൈപ്പ് തുറക്കുന്നുവോ അപ്പോൾ വെള്ളം മുകളിലേക്ക് ശക്തമായിട്ട് ഇങ്ങനെ ചീറി ഒഴുകി കയറി വരികയാണ്. അത് തീരുന്നില്ല, കാരണം അതിൻ്റെ അടിയിൽ വലിയ ജലാശയത്തിലോട്ടാണ് അടി തുറന്ന് കിടക്കുന്നത്. തീരാത്ത വെള്ളം അവിടുന്ന് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു ഉദാഹരണം മനസ്സിൽ വെക്കാം. ഇനി ശ്രദ്ധിക്കുക, മറ്റത് ബോർവെല്ല് ഉറവിനോട് തൊട്ടടുത്ത് തന്നെ നിർമ്മിതമായിരിക്കുന്നതിനാൽ അത് നിശബ്ദമായി നിറഞ്ഞുകൊള്ളും. അതിന് മോട്ടറും പൈപ്പും ഒന്നും വെക്കണ്ട. അതിൻ്റെ അടി അങ്ങ് ഭൂഗർഭ ജലാശയത്തിലോട്ട് തുറന്ന് നിൽക്കുന്നത്. അവിടെ എപ്പോഴും നിറഞ്ഞു നിൽക്കും. ജലപ്രവാഹം സുലഭമെങ്കിൽ, വലിയ ജലാശയം അടി കിടക്കുന്നതെങ്കിൽ സമൃദ്ധമായ ഉറവാണല്ലോ പ്രതിപാദ്യം. ഇവിടെ മുദ്രസി പറയാണ്, ദൈവമാണ് ഈ ജലാശയം, ഭൂഗർഭ ജലാശയം ദൈവമാണ്. അപ്പൊ ദൈവത്തോടെ നമ്മുടെ ആത്മാവ് നേരെ മുട്ടി നിന്നിട്ട് ദൈവത്തിൽ നിന്നും പൊങ്ങി വരുന്ന അനുഗ്രഹങ്ങൾ, ആനന്ദം, ആ അനുഭവമാണ്. അതാണ് ഇവിടെ അബദ്ധത്തിൽ പറഞ്ഞു വരുന്നത്. പാത്രം നിറഞ്ഞ് കവിഞ്ഞ് അതിൽ നിന്നൊരു നദി തന്നെ ഉത്ഭവിക്കും. യോഹന്നാൻ സുവിശേഷം 7:37-38 നമുക്കറിയാം. പരിശുദ്ധാത്മാവിനെ ആർക്കും ദാഹിക്കുന്ന എൻ്റെ മക്കളൊന്ന് കുടിക്കട്ടെ, അവൻ്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധരീതം പ്രസ്ഥാപിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ അരുവികളും ഒഴുകും. ഇപ്പം ജീവജലത്തിൻ്റെ അരി പുറത്തേക്ക് ഒഴുകാൻ മാത്രം ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് സ്വർഗീയ ഉറവ തുറക്കപ്പെടുകയാണ് പരിശുദ്ധാത്മാവോട് ചേർന്ന് വരുന്ന വ്യക്തി സംഭവിക്കുന്നത്. അതാണ് എന്ന് ഈശോ പറയുന്നത് ഇവിടെ ചേർന്ന് വരുന്നു. കൃത്രിമ പണികളോ പൈപ്പുകളോ ഒന്നും ഇവിടെ ആവശ്യമില്ല. വെള്ളം എപ്പോഴും അതിൽ നിന്ന് ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പം ഭൂഗർഭ ജലാശയത്തിലേക്ക് തുറന്നിരിക്കുന്ന ബോർവെല്ലിന് മോട്ടറും വേണ്ട, പൈപ്പും വേണ്ട, അടിക്കും പമ്പിയും ഒന്നും വേണ്ട. നിരന്തരം കവിഞ്ഞ് ഒഴുകിക്കൊണ്ടേയിരിക്കും. ഈ രണ്ട് മാർഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം പറയാം. മുമ്പ് വിവരിച്ചതുപോലെ ധ്യാനം വഴി നേടാവുന്ന ഭക്തി മാധുര്യമാണ് പൈപ്പ് വഴി വരുന്ന വെള്ളം സൂചിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നു. നമ്മൾ പരിശ്രമിച്ച് ധ്യാനിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഭക്തി മാധുര്യത്തിൻ്റെ അനുഭവം, അപ്പം അത് പൈപ്പിട്ട് കൊണ്ടിരുന്ന വെള്ളം പോലെയാണ്. മനനം കൊണ്ട് നാം അത് ഉളവാക്കുന്നു. ബോധപൂർവം ചിന്തിച്ച് ധ്യാനിച്ച് അങ്ങനെ സൃഷ്ടികളെക്കുറിച്ചുള്ള ധ്യാനം വളരെ സഹായകമാണ്. ചുറ്റുമുള്ള സൃഷ്ടിവസ്തുക്കളിലേക്ക് നോക്കി അതേപോലെ ചിന്തിക്കും, ധ്യാനിക്കുന്നു. ആ ശ്രമത്തിൽ നമ്മുടെ ബുദ്ധി ക്ഷീണിക്കുകയും ചെയ്യും. ബോധപൂർവം ഇങ്ങനെ ചിന്തിച്ചും വായിച്ചും ഓർത്തും നമ്മുടെ ബുദ്ധിയെ മനസ്സിനെയൊക്കെ നമ്മൾ ശരിക്കും ഉപയോഗിച്ചുകൊണ്ടാണ് ആ പ്രാർത്ഥനയിലെ ധ്യാനത്തെ നമ്മൾ വ്യാപരിക്കുന്നത്. ഒടുവിൽ നമ്മുടെ അധ്വാന ഫലമായി നമുക്കത് സിദ്ധിക്കുമ്പോൾ അതുകൊണ്ട് ആത്മാവിനുണ്ടാകുന്ന പ്രയോജനത്തെക്കുറിച്ചുള്ള സംതൃപ്തി നിമിത്തം ഞാൻ സൂചിപ്പിച്ചതുപോലെ കുറച്ച് ഒച്ചപ്പാട് ഉണ്ടാകാതിരിക്കുകയില്ല. ഒച്ചപ്പാട് എന്താണ്? എന്താ കണ്ണീരും കറങ്ങി മറിഞ്ഞ് വീഴുന്നതും ഒച്ചപ്പാടും, അങ്ങനെ മൃതദേഹം പറഞ്ഞല്ലോ, പൊട്ടിക്കരച്ചിലും അല്ലെങ്കിൽ വിറയലും ഒക്കെ ഉണ്ടാകുന്ന പോലത്തെ അനുഭവങ്ങളും, അല്ല മൂക്കിക്കൂടി ചോര വരുന്ന കാര്യം പറഞ്ഞതൊക്കെ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന പോലെ. അപ്പം വളരെ ശ്രമകരമായി പ്രാർത്ഥിച്ച് ധ്യാനിച്ച് കാര്യങ്ങൾ വിരിച്ച് പിടിച്ച് സ്തുതിച്ച് ജപമാല ചൊല്ലി നോയമ്പെടുത്ത് അങ്ങനെയൊക്കെ ഒരു കാര്യം ഒരു ആത്മീയ കാര്യം നിറവേറ്റി പൂർത്തിയാക്കി കഴിയുമ്പോൾ നമുക്ക് കുറേ ആത്മീയ മാധുര്യം, ഭക്തി മാധുര്യം കിട്ടുന്നുണ്ട്. അപ്പം അതിങ്ങനെ പൈപ്പ് വഴി മോട്ടർ വെച്ച് കറണ്ട് ഉപയോഗിച്ച് വെള്ളം അടിച്ച് കയറ്റിക്കൊണ്ട് ടാങ്കിൽ നിറച്ചെടുക്കുന്ന ഒരു അനുഭവമാണ്. നമ്മുടെ പ്രയത്നമാണ് ഇവിടെ പ്രധാനപ്പെട്ട് നിൽക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ വെള്ളം തീരും, പിന്നെ ഇത് തന്നെ ചെയ്യുമ്പോൾ പിന്നെ നിറയുന്നത്, അങ്ങനത്തെ ഒരു പ്രക്രിയയാണ്. എന്നാൽ ദിവസം പറയുകയാണ്, രണ്ടാമത്തെ പാത്രത്തിലേക്ക് വെള്ളം വരുന്നത് നേരെ അതിൻ്റെ ഉത്ഭവ സ്ഥാനത്തു നിന്നാണ്, അതായത് ദൈവത്തിൽ നിന്ന് തന്നെ. അവിടത്തേക്ക് തിരുവുള്ളമുണ്ടായി നമുക്ക് എന്തെങ്കിലും മെച്ചപ്പെട്ട അനുഗ്രഹം നൽകുമ്പോൾ അതിൻ്റെ ആഗമനത്തിൽ വലിയ സമാധാനവും ശാന്തതയും മാധുര്യവും നമ്മുടെ ഉള്ളിൻ്റെ അടുത്തിട്ട് അനുഭവപ്പെടും. അപ്പം മറ്റേത് ബോർവെല്ല് ഭൂഗർഭ ജലാശയത്തിലേക്ക് തുറന്നിരിക്കുന്ന അടിയിൽ അവിടുന്ന് ഇങ്ങനെ വെള്ളം എത്ര എടുത്താലും തീരാത്ത രീതിയിൽ അവസാനിക്കാത്ത പ്രവാഹമായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് ഭക്തി മാധുര്യത്തിൻ്റെ അനുഭവം. അതാണ് ആത്മീയ ആനന്ദത്തിൻ്റെ അനുഭവം എന്ന് നമ്മൾ ദൈവത്തെ പറയുകയാണ്. നമുക്ക് അത്ര മനസ്സിൽ കുറിച്ച് വെക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ
നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.